కుట్టనేషన శాస్త్ర సాక్షరతా పద్ధతి. నీతియుడి శబ్దం, ద వాయిస్ ఆఫ్ జస్టిస్. కుట్టగడ్డ శాస్త్రద్ది నే విచారణ 315. നിങ്ങൾ കേവർക്കും ഓൺ ടി വിയുടെ ഈ വൈജ്ഞാനിക പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് April 13, 2019. കോഴിക്കോടുള്ള ഒരു മാനി വരിക വളരെ തിരക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്ത് വരവെ ഒരാൾ അവരുടെ ശരീരഭാഗത്തെ പൃഷ്ഠത്തിൽ അയാളുടെ ലൈംഗിക അവയവം കൊണ്ട് ശക്തിയായി അമർത്തി ഉരസി. അതിൽ വച്ച് അയാളുടെ ശുക്ലം സാരിയിൽ ആയതിനെ തുടർന്ന് വലിയൊരു വിവാദം തന്നെ മാധ്യമങ്ങളിൽ നടക്കുകയുണ്ടായി. ആ പ്രശ്നം എങ്ങനെ അവസാനിച്ചുവെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നില്ല, എനിക്കറിയില്ല. തീർച്ചയായും അത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്ന നടപടിയിൽ കേസ് ശുക്ല പരിശോധന അനിവാര്യമായി വരും. അത് പരിശോധിച്ചാൽ സാരിയിൽ കണ്ട ശുക്ലത്തിന്റെ ഉടമ ആരാണ് എന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഫോട്ടേജ് എന്ന കുറ്റകൃത്യ ശാസ്ത്രത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോട്ടേജ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗെറ്റിംഗ് sexual stimulation and satisfaction by rubbing against something, especially another person. കോഴിക്കോട് ബസ്സിൽ നടന്നത് ഒരുപക്ഷെ ഒരാളുടെ ഫ്രോട്ടേജ് എന്ന ലൈംഗിക വൈകര സ്വഭാവമായിരിക്കാം. തിരുവനന്തപുരത്ത് ഒരിക്കൽ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് വരവെ ഒരാൾ തന്റെ പാന്റിന്റെ സിബ് ഊരി ലൈംഗിക അവയവം വെളിയിലെടുത്ത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ പൃഷ്ഠഭാഗത്ത് അമർത്തി ഉരസിയതായി പരാതി കിട്ടി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാളും ഫ്രോട്ടേജ് എന്ന ലൈംഗിക ആഭാസത്തിന് അടിമയാണ് എന്ന് കണ്ടെത്തി. ഇത്തരം കേസുകളിൽ ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ പോലും അവർ സാക്ഷി പറയാൻ മുന്നോട്ട് വരാറില്ല. കാരണം ഇതൊക്കെ ഒരുതരം നാറ്റ കേസാണ്, ചീഞ്ഞ കേസുകളാണ്. അതുകൊണ്ട് അതിനായി സാക്ഷി പറയുവാനും സമയം കളയാനും പലരും തയ്യാറല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരിക്കലും വരില്ല. എന്നാൽ ശുക്ലം ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്ക് അയച്ച് പരിശോധിപ്പിച്ചാൽ ഫലം വ്യക്തമായ തെളിവ് തരും എന്നതിനാൽ അത്തരത്തിലുള്ള ശാസ്ത്രീയ കുറ്റാന്വേഷ രീതി അവലംബിക്കുന്നത് നല്ലതാണ്. ഈ അസ്വസ്ഥത ഉള്ളവർക്ക് സ്ഖലനം ഉണ്ടാകുമെന്നുള്ളതിനാൽ ശുക്ലൻ ലഭിക്കുക എളുപ്പമാണ്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞ എക്സിബിഷനിസം എന്ന ലൈംഗിക വൈകൃതത്തിന്റെ മറ്റൊരു രൂപമാണ് ഈ ഫോട്ടേജ് എന്നത്. ഇവിടെ ഉദ്ധരിച്ചു നിൽക്കുന്ന ലൈംഗിക അവയവം മറ്റൊരാളുടെ ദേഹത്തെ ശക്തിയായി ഉരസുന്നു. പ്രശ്നമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇക്കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷവും ക്രോണിക് മാസ്റ്റർബേറ്റേഴ്സ് അഥവാ സ്ഥിരമായി മുഷ്ടി മൈതനം നടത്തുന്നവരായി കണ്ടുവരുന്നുണ്ട്. ലൈംഗിക ആർത്തി അധികമായുള്ളവരാണവർ. അവർക്ക് തങ്ങളുടെ ലൈംഗിക ആസക്തി സാധാരണഗതിയിൽ, ഇത് നോർമൽ വേ, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന ദുരവസ്ഥ ഉള്ളവരാണ്. ഒരാൾക്ക് ലൈംഗിക ആസക്തി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരാളിൽ ലൈംഗിക ആസക്തി ഉണ്ടാക്കുന്ന വസ്ത്രം ധരിച്ച് ബസ്സിലോ ലിഫ്റ്റിലോ ആൾക്കൂട്ടത്തിലോ കാണുന്ന ഇരകളെയാണ് അവർ പൊതുവെ അക്രമിക്കാറ്. ഫ്രോട്ടേജ് ഉള്ള ഒരാളെ എനിക്കറിയാം. അയാൾക്ക് 28-29 വയസ്സ് പ്രായമുണ്ടാകും. ഒരു ഇലക്ട്രിക് കട നടത്തുന്ന ആളാണ് അയാൾ. വളരെ നല്ല പെരുമാറ്റം, സൗമ്യ സ്വഭാവം, മര്യാദക്കാരൻ, ഒത്ത ശരീരം,
വല്ലപ്പോഴും മദ്യം കഴിക്കുമെന്ന ഒരു ദുസ്വഭാവമുണ്ട്. വല്ലപ്പോഴും വിവാഹിതനായിരുന്ന ആളാണ് അയാൾ. എങ്കിലും ദിവസവും അയാൾ സ്വയം ഭോഗം ചെയ്യുമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സുന്ദരിയെ മനസ്സിൽ കാണുകയാണ് ചെയ്യുന്നത്. ആൾക്കൂട്ടത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ തിക്കും തിരക്കുമുള്ള ബസ്സിൽ കയറുക, എന്നിട്ട് ഏതെങ്കിലും സുന്ദരിയായ ഒരു സ്ത്രീയുടെ പുറകിൽ ചെന്ന് നിൽക്കുക, ആ സ്ത്രീയുടെ തുടയിൽ അല്ലെങ്കിൽ പ്രശ്നത്തിൽ ഉദ്ധരിച്ചു നിൽക്കുന്ന അയാളുടെ ലിംഗം കൊണ്ട് പുലസുക, ഇതാണ് ചെയ്യാറ്. ശുക്രൻ വെളിയിൽ വരുമെന്നതിനാൽ അയാൾ അത് തന്റെ ഇരയുടെ വസ്ത്രത്തിൽ വീഴാതെ സൂക്ഷിക്കുമായിരുന്നു. കൈകൊണ്ട് ലിംഗം കല്ലത്തിന് മുമ്പ് മാറ്റി പിടിക്കുകയാണ് പതിവ്. കോഴിക്കോട്ട് അത് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ വസ്ത്രത്തിൽ ശുക്രം കണ്ടത്. എന്തായാലും ഒരിക്കൽ അയാളെ ബസ്സിലുള്ളവർ തന്നെ കൈകാര്യം ചെയ്ത് എന്നതാണ് വസ്തുത. അയാളെ പോലീസ് ഏൽപ്പിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. എന്തായാലും ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷിച്ചാൽ ഇക്കൂട്ടരെ ശിക്ഷിപ്പിക്കുവാനും ജയിലിൽ അയക്കുവാനും സാധിക്കും. അതിനായി ശുക്ര പരിശോധനയും വസ്ത്ര പരിശോധനയും ആവശ്യമായെന്ന് വല. വേറൊരു കൂട്ടരുണ്ട്, അവരെ ഫെറ്റിഷ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അക്കൂട്ടരുടെ ലൈംഗിക വൈകല്യം അന്വേഷിക്കുന്നത്? അന്വേഷിക്കേണ്ടത് തുടർന്നും കേൾക്കുക നീതിയുടെ ശബ്ദം. നീതിയുടെ ശബ്ദം നീതിക്കായി മാത്രം. നന്ദി, നമസ്കാരം.